കില്ലർ എന്ന നാമഹരണം ചാർത്തിവെച്ച ആരാധകരുടെ പ്രതീക്ഷ കിരണങ്ങൾക്കുമേൽ നിരാശയുടെ പൊടിപടലങ്ങൾ ചാർത്തി എന്ന പോലെയാണ് അയാളുടെ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും അടയാളപ്പെടുത്തപ്പെട്ടത്. ലെഗ് സൈഡുകളും പുൾ ഷോട്ടുകളും കവർ ഡ്രൈവുകളും ഒരുപോലെ നിലം തൊടാതെ റിലീസ് ചെയ്തിരുന്ന മില്ലറായിരുന്നു കില്ലർ എന്ന നാമഹരണം സ്വീകരിച്ചത്. പക്ഷേ 2017 IPLന് ശേഷം അയാളുടെ ആരാധകരാൽ തന്നെ വിമർശിക്കപ്പെടേണ്ടി വന്നെങ്കിൽ അയാൾക്ക് സംഭവിച്ചതെന്താണ്? ഒരു കാലത്ത് ഹിറ്റിംഗ് ഓർഡർ തകർന്നെടിഞ്ഞ സമയത്ത് അയാൾ ചെയ്തിരുന്ന രക്ഷാപ്രവർത്തനം അത്രമേൽ ആസ്വാദകരമായിരുന്നു. ഓരോ ഇന്നിങ്സുകളും മനോഹരമാക്കി വിജയങ്ങൾ ആഘോഷിച്ചു തുടങ്ങിയെങ്കിലും ഉടനെ തന്നെ അയാൾ ഏതൊരാളും നേരിടുന്ന ഫോം ഔട്ടിലെത്തി. എന്നാൽ അവിടം തുടങ്ങി ഫോം ഔട്ടിനാൽ തഴയപ്പെട്ട ഓരോ നിമിഷങ്ങളും കടന്ന് ഇന്നിവിടെ $1 മില്യൺ വിലമതിക്കുന്ന മില്ലർ പിറന്നിരിക്കുന്നു. അതെ, ഇതയാളുടെ തിരിച്ചുവരവാണ്. പ്രയാസങ്ങളുടെയും വിമർശനങ്ങളുടെയും നിഴൽമുഖത്ത് നിർത്തി അവസരങ്ങൾക്കായി തേടിയിറങ്ങിയ ഡേവിഡ് മില്ലറിന്റെ തിരിച്ചുവരവ്. ദ റീകവറി ഓഫ് അൺസോൾഡ് കിങ്. കോവിഡ് നിരത്തിവെച്ച പ്രതിസന്ധികളിൽ എല്ലാത്തിനും പോലെ ഇന്ത്യൻ ക്രിക്കറ്റും തന്റെ ഫ്രെയിമിൽ മാറ്റം കാണേണ്ടി വന്നു. ആരാധകരല്ല ആഘോഷിക്കപ്പെടുന്ന IPL ക്രിക്കറ്റിന്റെ ദിനരാത്രങ്ങൾ ചമഞ്ഞണിക്കാൻ ഉതകുന്ന പലരും മെഡിസിനിൽ നിന്നും മാറി നിന്നു. എന്നാൽ എല്ലാത്തിനുമപ്പുറം പ്രൗഢമായി BCCI അവതരിപ്പിച്ച IPL 2022 എഡിഷനിൽ രണ്ട് പുത്തൻ ഫ്രാഞ്ചൈസികളും അവതരിക്കപ്പെട്ടു. എങ്കിലും ആദ്യ ദിന ഓപ്ഷൻ കഴിയുമ്പോൾ പല പ്രമുഖരെയും പോലെ അയാൾക്കും ഇനിയും അവസരങ്ങൾ നൽകിയില്ല. പക്ഷേ രണ്ടാം ദിനം അവസാന നിമിഷം ഗുജറാത്ത് ടൈറ്റൻസ് അയാളെ സ്വന്തമാക്കിയത് 3 കോടി രൂപയ്ക്ക്. അതെ, അതയാൾക്ക് വിധിച്ചതായിരുന്നു. റോയൽസിൽ എന്ന പോലെ അയാൾക്ക് അവസരങ്ങളെ തേടി ഇറങ്ങേണ്ടി വന്നില്ല. ഹാർദിക് എന്ന നായകൻ അവസരങ്ങൾ നൽകി അയാളിലെ പ്രതിഭയെ തേടിയിറങ്ങി. അതയാൾ കണ്ടെത്തുകയും ചെയ്തു. ഈ സീസണിലെ ചെന്നൈയുമായുള്ള മത്സരത്തിലെ വെടിക്കെട്ട് കണ്ട ഹർഷ ബോഗളെ കമന്ററിയിലൂടെ ഓർമ്മപ്പെടുത്തിയ ഒരു നിമിഷമുണ്ട്. ചരിത്രത്തിൽ മില്ലർ എന്ന പവർ ഹിറ്റർ പിറന്നു വന്നത് 2013 മൊഹാലിയിലെ ISBITRA സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരുമായി നടന്ന മത്സരത്തിലെ സെഞ്ചുറിയിലൂടെയാണ്. വെറും 38 പന്തിൽ 101 റൺസ് എടുത്ത മില്ലർ കോഹ്ലിപ്പടയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടു. ഇവിടം മുതൽ ക്രിക്കറ്റിന്റെ മേൽവിലാസം ചാർത്തപ്പെട്ട ദക്ഷിണാഫ്രിക്കക്കാരൻ പിന്നീടുള്ള അവസരങ്ങളെല്ലാം ആവേശകരമാക്കി. വ്യതിരക്തതയില്ലാതെ ഇൻസ്വിങ്ങുകളും ഔട്ട്സ്വിങ്ങുകളും യോർക്കറുകളും സിക്സറുകളുമായി കൺവേർട്ട് ചെയ്തു. IPLലെ ഓരോ നിമിഷവും അയാൾ രാജകീയമാക്കി. ശേഷം പഞ്ചാബ് ക്യാപ്റ്റൻസി നൽകി ആദരിച്ചുവെങ്കിലും വിജയതീക്ഷ്ണതയുടെ അമിത സമ്മർദ്ദം അയാളിലെ പ്രതിഭയെ ബലഹീനമാക്കി. ഒടുവിൽ അയാളും ഫോം ഔട്ടിനാൽ വിമർശകരുടെ നോക്കുകുത്തിയായി. അവസരങ്ങളിൽ നിന്നും തഴയപ്പെട്ടു. ഒടുവിൽ പഞ്ചാബ് വിട്ട് രാജസ്ഥാനിലെത്തി. പക്ഷേ അവിടെയും നിരാശ മാത്രം നിറഞ്ഞ 2 സീസണുകൾ. പലപ്പോഴും റൺ കണ്ടെത്താൻ പോലും സാധിച്ചില്ല. പിന്നീട് അയാൾ ഇത്രമാത്രം സന്തോഷിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ജേഴ്സിയിലാണ്. അതെ, അയാൾ തൻ്റെ പുതുമ നിറഞ്ഞ പ്രതാപത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ടാറ്റ IPLന്റെ ഓരോ രാത്രികളും അയാൾ ആസ്വദിച്ചു കഴിഞ്ഞു. തൻ്റെ മുന്നിൽ നിഴൽ പോലെ പർവ്വതാകാരം തീർത്ത പ്രതിഭ എന്ന പ്രതിമ തൻ്റേത് തന്നെയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, അയാളുടെ ചിറകിലേറിയവർ ഇന്ത്യൻ ക്രിക്കറ്റ് പൈതൃകത്തിൻ്റെ രണാംഗ ഭൂമിയിൽ കിരീടം ചൂടിയിരിക്കുന്നു. ഇനി അയാൾ വാഴുക തന്നെ ചെയ്യും. ഹി വിൽ ഗോട്ട് എവരിത്തിങ്. ദ കില്ലർ മില്ലർ.